ഫിലിം ഗിയർസിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിലെ ദുൽഖർ, ടൊവിനോ, ഇന്ദ്രജിത്ത്, ഷൈൻ ടോം, ചാക്കോ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായ കുറിപ്പ് നമ്മുടെ തിയേറ്ററുകളിലെ രണ്ടാം വാരത്തിലേക്ക് കുതിക്കുകയാണ്. സിനിമയ്ക്ക് ഇന്നും നമ്മുടെ തിയേറ്ററുകളിലെ മികച്ച ബുക്കിംഗ് ഒക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. ആദ്യവാരം ഏകദേശം 500 സ്ക്രീനുകളിലാണ് സിനിമ റിലീസിനെത്തിയത്. ഇപ്പോഴത്തെ 12 തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒരാഴ്ച തിയേറ്ററുകളിലേക്ക് പിന്നിട്ട് പുതിയ സിനിമകൾ തിയേറ്ററുകളിലെ റിലീസിനെത്തിയിട്ട് പോലും ഏകദേശം 250 പരം തിയേറ്ററുകളിലായി. 330 സ്ക്രീനുകളിൽ ഇപ്പോഴും നമ്മുടെ തിയേറ്ററുകളിലെ സിനിമയുണ്ട്. 330 സ്ക്രീനുകളിൽ നമ്മുടെ തിയേറ്ററുകളിലെ പ്രദർശനം തുടരുന്ന കുറിപ്പ് എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കാം. ഇന്നും നാളെയും ഒക്കെ മികച്ച കളക്ഷൻ സിനിമയ്ക്ക് ഇനിയും നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുക കുറിപ്പിന്റെ കൂടുതൽ വാർത്തകൾ കേട്ട്. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട് മരക്കാര അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ്. പ്രിയദർശന്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനായെത്തുന്ന മരക്കാര അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിലെ അടുത്തൊരു ഗാനം കൂടി ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. ശ്രേയ ഘോഷാൽ, എം ജി ശ്രീകുമാർ തുടങ്ങിയവർ ചേർന്ന് ആലപിച്ച ഇളവയിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് വൈകിട്ട് 5 വിവിധ ഭാഷകളിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിലെ വമ്പൻ റിലീസോടുകൂടിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന് പ്രേക്ഷകർ നേരത്തെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ മലയാളത്തിൽ നിന്നും ഒരു സിനിമയ്ക്ക് ലഭ്യമാകാവുന്ന ിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിലാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ തമിഴ്നാട്ടിലെ റിലീസിനെത്തുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ തിയേറ്റർ സ്ക്രീനിലും തിയേറ്ററുകളിലും റിലീസ് ചെയ്യുന്ന സിനിമ എന്നൊരു റെക്കോർഡ് മരക്കാർ എന്ന സിനിമ നേടാനായിട്ടിരിക്കുകയാണ്. വി ക്രിയേഷൻ എന്ന പ്രമുഖ നിർമ്മാണ കമ്പനി തന്നെയാണ് സിനിമ അവിടെ വിതരണത്തിനായിട്ട് എത്തിക്കുന്നത്. അവിടെ മികച്ചൊരു പ്രമോഷനാണ് സിനിമയ്ക്ക് ഇതിനോടൊപ്പം തന്നെ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. December 2 തമിഴ്നാട്ടിൽ നിന്നും വമ്പൻ റിലീസുകൾ ഇല്ലാത്തത് മരക്കാർ എന്ന സിനിമയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. സോളോ റിലീസായിട്ട് മികച്ചൊരു റിലീസ് തന്നെയായിരിക്കും മരക്കാറിന് അവിടുത്തെ തിയേറ്ററുകളിൽ വി ക്രിയേഷൻ കമ്പനി നൽകുക. ഇതിനോടൊപ്പം തന്നെ പത്രങ്ങളിൽ പരസ്യം വരെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ നിർമ്മാണ പങ്കാളികളിൽ ഒരാളായ സന്തോഷ് ടി കുരുള പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 350 തിയേറ്ററുകളിൽ അവിടെ മരക്കാർ എന്ന സിനിമയുടെ തമിഴ് പതിപ്പും ബാക്കിയുള്ള തിയേറ്ററുകളിൽ ഏകദേശം 250 തിയേറ്ററുകളിൽ തെലുങ്ക് മലയാളം പതിപ്പുകളും റിലീസിനെത്തുമെന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ 500 പരം തിയേറ്ററുകളിലും സ്ക്രീനുകളിലും മരക്കാർ എന്ന സിനിമ അവിടെ എത്തുമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. തമിഴ്നാട്ടിലെ ഒരു മലയാളം സിനിമയ്ക്ക് നേടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മരക്കാർ എന്ന സിനിമ റെക്കോർഡ് ഇടുമെന്ന് തന്നെയാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവിടെ മികച്ചൊരു പ്രൊമോഷനോടുകൂടി സിനിമ അവിടെ റിലീസിനെത്തട്ടെ. ഇതോടൊപ്പം ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്തെന്നാൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ ആദ്യമായിട്ട് മലേഷ്യൻ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന മലയാളം സിനിമയായിട്ട് മാറുകയാണ്. എന്തായാലും മരക്കാർ എന്ന സിനിമയെ തേടിയെത്തിയിരിക്കുന്നത് ഒരുപാട് മികച്ച നേട്ടങ്ങളാണ്. നല്ലൊരു റിലീസോടുകൂടി തന്നെ December 2 സിനിമ തിയേറ്ററുകളിലൊക്കെ എത്തട്ടെ. അന്യഭാഷകളിലെ കൂടുതൽ പ്രൊമോഷൻ അപ്ഡേറ്റുകൾ കേട്ട് ഇനിയും സിനിമാ പ്രേമികൾ കാത്തിരിക്കുക.